നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് കർശന ഉപാധികളോടെ ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു. 100,000 രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യത്തിലുമാണ് കോടതി ദിലീപിന് ജാമ്യം അനുവദിച്ചത്. ആലുവ സബ് ജയിലിലായിട്ട് 85 ദിവസത്തിന് ശേഷമാണ് ദിലീപ് ജയിൽ മോചിതനായത്. ഹൈക്കോടതിയിൽ നൽകിയ 3-ാം ജാമ്യപേക്ഷയിലാണ് ദിലീപിന് ജാമ്യം കിട്ടിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 കോടതി വിധി വന്നത്. വിധിപ്പകർപ്പ് ജയിലിൽ എത്തുന്ന മുറയ്ക്കും വൈകിട്ട് 5 മണിക്കകം ദിലീപ് ജയിൽ മോചിതനാകുകയും ചെയ്തു. ജാമ്യം ലഭിച്ച വിവരം ജയിൽ സൂപ്രണ്ട് പറഞ്ഞാണ് ദിലീപ് അറിഞ്ഞത്. ദിലീപിന്റെ സെല്ലിലെത്തി ജയിൽ സൂപ്രണ്ട് ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ഇപ്പോഴെങ്കിലും ജാമ്യം കിട്ടിയതിൽ സന്തോഷമെന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. 3-ാം തവണയാണ് ദിലീപ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യ 2 തവണയും ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. 2 തവണ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയും ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഹൈക്കോടതി വീണ്ടും കൈവിട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് ദിലീപിന് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിച്ച ഉടൻ തന്നെ ദിലീപ് തന്റെ തറവാട്ടുവീട്ടിലേക്കാണ് പോയത്. അവിടെ ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവനും മകൾ മീനാക്ഷിയും അമ്മയായ സരോജവും ദിലീപിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വളരെയധികം സന്തോഷത്തോടെയാണ് എല്ലാവരും ഇപ്പോഴായിരിക്കുന്നത്. എന്നാൽ ദിലീപ് ജയിലിലായത് മുതൽ കേൾക്കുന്ന വാർത്തയായിരുന്നു ദിലീപിനെ കുടുക്കിയത് സിനിമയ്ക്കകത്തുള്ള ചില പ്രമുഖരാണ് എന്നുള്ളത്. അതിലേറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേരായിരുന്നു പൃഥ്വിരാജിൻ്റെത്. അതുകൊണ്ട് തന്നെ ദിലീപിന് ജാമ്യം ലഭിച്ച സംഭവത്തിൽ ഉടൻ തന്നെ പൃഥ്വിരാജിൻ്റെ പ്രതികരണം അറിയുന്നതിനായി മാധ്യമപ്പട പൃഥ്വിരാജിനെ വിടാതെ പിന്തുടരുകയായിരുന്നു. ദിലീപ് ജയിലിലായ ഉടൻ തന്നെ ദിലീപിനെ അമ്മ എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് കർശന നിലപാടെടുത്ത വ്യക്തിയാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് തന്നെ ദിലീപിന് ജാമ്യം ലഭിച്ച ഉടൻ തന്നെ മറുപടി അറിയാനാണ് ഏവരും കാത്തിരുന്നത്. പൃഥ്വിരാജിന്റെ പ്രതികരണത്തിനാണ് ആയാണ് മാധ്യമപ്പട പൃഥ്വിരാജിനെ വിടാതെ പിന്തുടർന്നത്. ഒടുവിൽ പൃഥ്വിരാജ് തന്റെ നിലപാട് വ്യക്തമാക്കി. ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങി എന്ന് കരുതി അയാൾ കുറ്റവിമുക്തനാകുന്നില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് എത്രയും വേഗം തെളിയട്ടെ എന്ന് താൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടുകയും വേണം. അത് ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നു തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. താൻ ആരെയും മനഃപൂർവ്വം ഒന്നിലും പെടുത്തിയിട്ടില്ല. തന്നെപ്പറ്റി പ്രചരിക്കുന്ന വാർത്തകളെല്ലാം കളവാണെന്നും പൃഥ്വിരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും.